നമസ്കാരം തൂലിക ടിവിയുടെ കഥയിലെ കാര്യത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം കുട്ടികളില്ലേ വാടക അമ്മമാർ തയ്യാറാണ് പാശ്ചാത്യരുടെ സന്താന ദുഃഖത്തിന് ഇന്ത്യൻ അമ്മമാർ പരിഹാരം നൽകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായുള്ളത് വാടകയ്ക്ക് ഗർഭപാത്രം നൽകാൻ കൂടുതൽ സ്ത്രീകൾ രംഗത്തെത്തിയതോടെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യൻ അമ്മമാരിലായി കണ്ണ് ഇന്ത്യയിൽ സുവർഗാനുരാഗം കുറ്റമല്ലാതാക്കിയത് അമേരിക്കൻ സ്വവർഗാനുരാഗികൾക്കാണ് അനുഗ്രഹമായി തീർന്നിരിക്കുന്നത് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുള്ള ഗേകൾ അതായത് പുരുഷ സ്വർഗാനുരാഗി ഇന്ത്യൻ ക്ലിനിക്കുകളെയാണ് ആശ്രയിക്കുന്നത് ഇവിടെ ഒരു ഗർഭപാത്രം വാടകയ്ക്കെടുക്കുന്നതിനും കുട്ടിയെ സ്വന്തമാക്കുന്നതിനും അധികം പണച്ചിലവുകളോ മറ്റ് തലവേദനകളോ ഇല്ല എന്നതാണ് അവരെ ആകർഷിക്കുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്ത്യയിൽ ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്നത് നിയമപരമാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ മേഖല വളർന്ന് പന്തലിച്ച് നാനൂറ്റി നാൽപ്പത്തഞ്ച് ദശലക്ഷം അമേരിക്കൻ ഡോളറിൻ്റെ സാമ്രാജ്യമായി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് നമുക്ക് ഊഹിക്കാൻ സാധിക്കും അടുത്തിടെ അമേരിക്കയിൽ നിന്നെത്തിയ ഗ്രീബ് ഫിസ്റ്റർ ഗേ ദമ്പതികൾ ഒരു കുട്ടിയെ ലഭിക്കാനായി ആകാവുന്നതെല്ലാം ചെയ്തു ദത്തെടുക്കുന്നതിനെക്കുറിച്ച് വരെ ആലോചിച്ചു ഇതിനിടെ ഗുജറാത്തിലെ ആനന്ദിൽ വന്ധ്യതാ നിവാരണ ക്ലിനിക് നടത്തുന്ന ഡോക്ടർ നയന പട്ടേലിൻ്റെ ഒരു പരിപാടി ഇവർ കാണാനിടയായി ആ സമയവും ഇന്ത്യയിൽ നിന്ന് പരമ്പരാഗത ദമ്പതികൾക്കല്ലാതെ ഒരു വാടക ഗർഭപാത്രം ലഭിക്കുമെന്ന വിശ്വാസം അവർക്കില്ലായിരുന്നു ഇന്ത്യൻ വംശജനായ ഒരാൾ നടത്തുന്ന ഏജൻസിയാണ് ഇവരെ സഹായിച്ചത് തുടർന്ന് ഇന്ത്യയിൽ വാടക അമ്മയെയും ക്ലിനിക്കും തിരഞ്ഞെടുത്തു കുട്ടിക്കായി ഫിസ്റ്ററുടെ ബീജം ഉപയോഗിക്കാൻ ദമ്പതികൾ തമ്മിൽ ധാരണയിലെത്തി ഫിസ്റ്റർ ഇന്ത്യയിലെത്തി വാടക അമ്മയുടെ ഗർഭപാത്രത്തിൽ ബീജം നിക്ഷേപിച്ച് മടങ്ങുകയും ചെയ്തു ഇതുവരെ ഈ ദമ്പതികൾക്ക് നാൽപ്പതിനായിരം ഡോളറാണ് ചിലവായത് ഇതിൽ എണ്ണായിരം ഡോളറാണ് അമ്മയ്ക്ക് പ്രതിഫലമായി നൽകുന്നത് സ്കാനിംഗ് റിപ്പോർട്ട് ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്നുള്ള പരിശോധനാ ഫലങ്ങൾ എല്ലാം ഇവർക്ക് അമേരിക്കയിൽ ഇമെയിൽ വഴി ലഭിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം ശരി തന്നെ ഇന്ത്യൻ സ്ത്രീകൾ ഈ മേഖലയിലും ചൂഷണം ചെയ്യപ്പെടുകയല്ലേ ആരോഗ്യപരമായും സാമ്പത്തികപരമായും ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകൾ ഈ മേഖലയിൽ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലെ ഓരോ വന്ധ്യതാ ചികിത്സാലയത്തിലും ഒരു ദിവസം വാടക അമ്മമാരുടെ ലഭ്യത തിരക്കി ശരാശരി ഇരുപത് ഇമെയിലുകളാണ് ലഭിക്കുന്നത് ഒരു കുട്ടിയെ ചുമന്ന് പ്രസവിക്കുന്നതിന് പത്ത് ലക്ഷം രൂപ വരെ ലഭിക്കുമെന്നതിനാൽ ഇടത്തരക്കാരായ ഇന്ത്യൻ ദമ്പതികൾ പരസ്പര ധാരണയോടെ ഭാര്യയുടെ ഗർഭപാത്രം വാടകയ്ക്ക് നൽകുന്ന സംഭവങ്ങളുമുണ്ട് ഇത്തരക്കാർ ജീവിത സൗകര്യം വർദ്ധിക്കാനായി ഗർഭപാത്രം വാടകയ്ക്ക് നൽകുമ്പോൾ ചേരി നിവാസികളായ അമ്മമാർ ജീവിതം കരുപിടിപ്പിക്കാനായാണ് വാടക ഗർഭം ചുമക്കുന്നതും ഇടത്തരക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള വ്യത്യാസം ഗർഭപാത്രത്തിന് നൽകുന്ന വാടകയിലും പ്രതിഫലിക്കുന്നു എന്നാണ് വിമർശകർ പറയുന്നത് പാവപ്പെട്ട വിദ്യാഭ്യാസമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഒരു ലക്ഷം രൂപ വരെയും വിദ്യാഭ്യാസമുള്ള ഇടത്തരക്കാർക്ക് പത്ത് ലക്ഷം രൂപ വരെയുമാണ് നൽകുന്നത് പാവപ്പെട്ട സ്ത്രീകൾ തുടർച്ചയായി അമ്മമാരാവുന്നത് മൂലമുള്ള ആരോഗ്യ തകർച്ചയെക്കുറിച്ചും ബോധവതികളല്ലെന്ന് വിമർശകർ പറയുന്നു വ്യക്തമായ നിയമത്തിന്റെ അഭാവവും ദീർഘനാളായി വിമർശന വിധേയമാണ് വാടക ഗർഭപാത്ര നിയമം ഇന്ത്യയിൽ ഭേദഗതികളോടെ പുറത്തിറങ്ങാനിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോകസഭയുടെ അംഗീകാരം ലഭിച്ച ആക്ട് നിയമമായാൽ വളരെ സ്വതന്ത്രവും ചെലവ് കുറഞ്ഞതുമായി ഇന്ത്യയിൽ സാധ്യതമാവുന്ന ഈ ഗർഭധാരണ മാർഗം വിദേശ മാതാപിതാക്കൾക്ക് മുന്നിൽ കൊട്ടിയടയ്ക്കപ്പെടും അതിലേക്ക് നയിച്ച കേസുകളിൽ പലതും മാധ്യമ ശ്രദ്ധയെ ആകർഷവച്ചവയായിരുന്നല്ലോ നിയുക്ത വിദേശ ദമ്പതികൾ ഭാവി സന്തതിയുടെ ജനനത്തിന് മുമ്പ് തല്ലിപ്പിരിഞ്ഞതിനാൽ ആ കുഞ്ഞ് ദരിദ്രയായ ഇന്ത്യക്കാരി അമ്മയുടെ ബാധ്യതയായതും അത്തരം കുഞ്ഞുങ്ങളുടെ പൗരത്വ പ്രശ്നവുമൊക്കെ പുതിയ കാലത്തിൻ്റെ സമസ്യകളായി കോടതികളിൽ മാത്രമല്ല സമൂഹം മനസാക്ഷിയുടെ മുമ്പിലും പലപ്പോഴായി വന്നതുമാണ് ഒരു പൊതുസേവന മേഖലയായി ആഗോളതലത്തിൽ സ്വാധീനം നേടിയ ഈ ശിശു ഉൽപാദന സംരംഭത്തിന് ഇന്ത്യ പോലൊരു ദരിദ്ര രാഷ്ട്രം ഏറെ ഉർവരമായ മണ്ണായിരുന്നു ആവശ്യക്കാർക്ക് മാത്രമല്ല ഏറെ ലാഭമുണ്ടാക്കിയിരുന്ന ഇടനിലക്കാർക്കും താൽക്കാലികമായെങ്കിലും തീർന്നു ഈ നിയമനിർമ്മാണം പ്രസ്തുത ആക്ട് അതേപടി പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ അത് വിദേശ സേവനാർത്ഥികളെ മാത്രമല്ല ഇന്ത്യക്കാരായ തികച്ചും അർഹരായവരെ പോലും സമ്മർദ്ദത്തിലാക്കുന്നതാവും പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിശകലനത്തിന് വിടാനുണ്ടായ കാരണവും അതുതന്നെ പ്രസ്തുത ആക്ട് പ്രകാരം രാജ്യാന്തര ഗർഭപാത്ര സ്വീകരണം മാത്രമല്ല അടുത്ത ബന്ധുക്കളല്ലാത്തവർക്ക് വാടക അമ്മമാരാകുന്നതിനെ കൂടി വിലക്കുന്നുണ്ട് പ്രതിഫലം കൊടുത്തുകൊണ്ടുള്ള സ്വീകരണം പാടില്ല സേവനപരം മാത്രമായിരിക്കണം ഗർഭധാരണവും പ്രസവവും കുഞ്ഞിനെ കൈമാറലുമൊക്കെ കൂടാതെ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷം പൂർത്തിയായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവർക്കെ അതിനർഹതയുള്ളൂ ജീവിച്ചിരിക്കുന്ന മറ്റു കുഞ്ഞുങ്ങളുള്ളവർക്കും വിവാഹിതരാവാത്തവർക്കും വിവാഹമോചിതർക്കും സഹജീവനം സ്വീകരിച്ചവർക്കും ലൈംഗിക ന്യൂനപക്ഷക്കാർക്കും അത്തരത്തിൽ കുഞ്ഞുങ്ങളുണ്ടാവുക പ്രതീക്ഷിക്കവയ്യ ഗർഭവാഹകയാവാൻ തയ്യാറാവുന്നവളാവട്ടെ വിവാഹിതയും ഒരു കുഞ്ഞിനെയെങ്കിലും പ്രസവിച്ചവളുമായിരിക്കണം ഈ നിയമത്തിൻ്റെ കണ്ണിലൂടെ നോക്കിയാൽ സമൂഹത്തിലെ ഉപരിവർഗത്തിൽപ്പെട്ട ധാരാളം പേർ നേരത്തെ തന്നെ ഈ സാധ്യതയെ ദുരുപയോഗം ചെയ്തവരാണ് എന്ന് പറയേണ്ടി വരും ജനഹൃദയം പിടിച്ചടക്കിയ പല ബോളിവുഡ് അഭിനേതാക്കളും സംവിധായകരും സർവസ്വീ മാർഗത്തിലൂടെ മാതാപിതാക്കളായത് വന്ധ്യതയ്ക്ക് ചികിത്സ എന്ന നിലയിൽ പോലുമല്ല ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങൾ ഉള്ളപ്പോഴും അല്ലെങ്കിൽ അവ്യാഹാതരായിരിക്കുമ്പോഴോ ഒക്കെയാണ് സമ്പത്തിൻ്റെയും സൗകര്യങ്ങളുടെയും ധാരാളിത്തത്തിൽ ജീവിക്കുന്നവർക്ക് എളുപ്പം സാധ്യമാക്കാവുന്ന ഒരു കൗതുകമെന്ന നിലയിലോ വ്യത്യസ്തമായി തങ്ങളുടെ ജീവിതം ആവിഷ്കരിക്കണമെന്ന ആഗ്രഹം മൂലമോ പ്രശസ്തിക്ക് വേണ്ടി പോലുമോ ആയിരിക്കാം ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ മുതിരുന്നത് അമീർ ഖാൻ കിരൺ ദമ്പതികളെ പോലെ നിരന്തരമായ ഗർഭമലസൽ കാരണം ഒരു കുഞ്ഞിനു വേണ്ടിയുള്ള മോഹസാൽകാശം സർഗോസിയിലൂടെ സാധ്യതമാക്കിയവരും കൂട്ടത്തിൽ ഇല്ലാതില്ല ഇവരിൽ പലരുടെയും ഗർഭവാഹകർ വിദേശങ്ങളിൽ അജ്ഞാതരായിരിക്കുന്നു ഓസ്ട്രേലിയ പോലെ വിരലിലെണ്ണാവുന്ന രാജ്യങ്ങളിലൊഴികെ അമേരിക്ക ഉൾപ്പെടെ ഒന്നാം ലോക രാജ്യങ്ങളിലൊക്കെ വളരെ മാന്യമായ ബിസിനസ്സായി സർഗോസി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് തങ്ങളുടെ സേവനങ്ങൾ പരസ്യപ്പെടുത്തുകയും ഹെൽത്ത് സ്ക്രീനിങ് കഴിഞ്ഞ് റെഡിയായ സ്ത്രീകളെ ഒരുക്കി നിർത്തുകയും ചെയ്യുന്ന സർഗോസി ഏജൻസികൾ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകുന്നു ചില വിത്തിരി കൂടുമെങ്കിലും കാല ദൈർഘ്യം കുറിച്ച് നിയമനൂലാമാലകളോ മറ്റ് സമ്മർദ്ദങ്ങളോ ഇല്ലാതെ ആവശ്യം നിവർത്തിക്കാനാവും ഇന്ന് സൗകര്യവും ഇതിനുണ്ട് മാതൃത്വത്തെ പറ്റിയുള്ള അതിവൈകാരികതയും പാരമ്പര്യ മഹത്വർണവുമൊക്കെ തൽക്കാലം നമുക്കിവിടെ മാറ്റിവെക്കാം ഇന്ത്യൻ നിയമനിർമ്മാതാക്കളുടെ മനസ്സിൽ ഇവയൊക്കെ പ്രവർത്തിക്കാമെന്നിരിക്കലും പുതിയ കാല സ്ത്രീകളെ പറ്റി അത്രക്കിരി പ്രതീക്ഷ വേണ്ട പക്ഷേ കലുഷമായ കൗമാരവും യുവതിയുടെയും കുഞ്ഞുങ്ങളുടെയും മനസ്സിലെ അരക്ഷത് ബോധവും കൂടുതൽ തീഷ്ണമായി വരുന്ന കാലമാണിതെന്ന് ഓർക്കേണ്ടതുണ്ട് ബാല്യകാലത്ത് കൗതുകവും ആഹ്ലാദവും പ്രശസ്തിയും നൽകിയേക്കാവുന്ന അത്ഭുത കുഞ്ഞുങ്ങളെന്നും കുഞ്ഞുങ്ങളായി തന്നെ തുടരുകയുമില്ലല്ലോ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് കമൻ്റ് ആൻഡ് ഷെയർ തോലിക ടി വി